ഹായ് ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരുപാട് കുക്കിംഗൊക്കെ ആയിട്ടുള്ള ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കടലക്കറിയും പുട്ടുമാണ് തയ്യാറാക്കുന്നത്. പിന്നെ സ്നാക്ക് ബോക്സ്, ലഞ്ച് ബോക്സ് റെഡിയാക്കുന്നതിൻ്റെ വീഡിയോസ് ഉണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ സെയിൽ ചെയ്യുന്ന ഡ്രീം കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മോർണിംഗ് വ്ളോഗ് കാണുന്നവർക്കറിയാം, നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ചായകളാണ് ട്രൈ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നും അതുപോലെ ഒരു ചായ തന്നെയാണ്, റെയിൻബോ മിൽക്ക് ടീ ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള മോർണിംഗ് വ്ളോഗ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാട്ടോ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് റെസിപ്പീസ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ ഏത് ചായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ സൊസൈറ്റീൻ്റെ ചായപ്പൊടിയാണ് ഇതുപോലുള്ള സ്ട്രോങ് ടീ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ചായപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3 ഗ്ലാസ് ചായക്കുള്ള വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെയും സ്ട്രോങ് വ്യത്യാസം ഉണ്ടാവും, അതിനനുസരിച്ച് നിങ്ങൾ ചായപ്പൊടിയും അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ റെയിൻബോ മിൽക്ക് ഞാനിവിടെ 1/2 ടിന്നാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഓൾറെഡി കാർഡമം ഫ്ലേവറുള്ള മിൽക്കാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ റെയിൻബോ മിൽക്ക് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ താഴെ കാണാൻ പറ്റും ഓരോ ഫ്ലേവർ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കാർഡമം മിൽക്കാണ് വാങ്ങാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാത്തത്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളച്ചതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്ത് അരിച്ചൊഴിക്കാം. അപ്പോൾ എപ്പോഴും ചായ ചെയ്യുന്നത് പോലെ നന്നായിട്ടൊന്ന് അടിച്ചൊഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചായക്ക്. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഇതുപോലെ വീശി ഒഴിക്കുക. അപ്പോൾ അടിപൊളി ചായയാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ റെയിൻബോ മിൽക്ക് വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നാട്ടിൽ നിന്ന് ഞാൻ പുട്ടുപൊടി തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് പുഴുങ്ങലരി നനച്ച് പൊടിച്ചിട്ടുള്ള പുട്ടുപൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നേരം കുതിർത്ത് വെക്കണം. ഒരുപാട് നാളത്തേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും കനം കുറയാൻ വേണ്ടിയിട്ടും നമ്മൾ നന്നായിട്ട് വറുത്ത് കൊണ്ടുവരുന്ന പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതായിട്ടൊന്ന് കുതിരണം. അതിനായിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊരു 10 മിനിറ്റ് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെക്കും കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ ഉപ്പിട്ടിട്ടുള്ള വെള്ളമായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഇതിങ്ങനെ തിക്കായി കിടക്കുന്നുണ്ട്. നന്നായി ഇനി കൈ വെച്ചിട്ട് നമ്മൾ ഉടച്ചു കൊടുക്കണം. വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട്. ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരിക്കും നമുക്കിതുപോലുള്ള പുട്ടുപൊടി തയ്യാറാക്കിയെടുക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ 2 തരം പുട്ടുപൊടി ഉണ്ട് കേട്ടോ. പുഴുങ്ങലരിയും പച്ചരിയും കൂടെ കൂട്ടി പൊടിച്ചതുകൊണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുഴുങ്ങലരി മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റേഷൻ അരിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ പുട്ടുപൊടി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റുള്ള പുട്ടായിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുട്ടുകുറ്റിയിലേക്ക് ഞാൻ തേങ്ങയും പുട്ടുപൊടിയും കൂടെ നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ സ്റ്റീം ചെയ്യാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് അതിന് മുകളിലേക്ക് വെക്കാം. ആ സമയം കൊണ്ട് ഞാൻ ചോറിനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മോൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടുള്ള ബ്രക്കോളി കട്ട് ചെയ്ത് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ പുട്ട് ആവി വന്നിട്ടുണ്ട്, അത് നമുക്ക് കാസറോളിലേക്ക് മാറ്റാം. ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് കടല തോരനും പിന്നെ അതുപോലെ ചെമ്മീൻ റോസ്റ്റും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ചോറ് റൈസ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ബ്രൊക്കോളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും ടേസ്റ്റ് കൂടുതൽ ബട്ടർ യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ബട്ടറിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ബ്രൊക്കോളി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുക. ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് കുക്ക് ചെയ്യരുത്, അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോവും. ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുത്താൽ മതി. ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി, കാരണം പെട്ടെന്ന് ഉപ്പ് ഏറിപ്പോകും കേട്ടോ. ഒന്ന് മൂടി വെച്ച് 2 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുക്കുക. അതായത് ഒരു ക്രഞ്ചി ഫീലായിരിക്കണം, എന്നാൽ അത് അതിൻ്റെ ഒരു പച്ചച്ചുവ പോകാൻ വേണം കേട്ടോ. പിന്നെ ഞാൻ അതിന് മുകളിൽ അല്പം കുരുമുളക് പൊടിയും കൂടെ സ്പ്രെഡാക്കിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അത് മാറ്റിവെച്ചു. ഇനി സ്നാക്ക് ബോക്സിലേക്കുള്ള സ്നാക്കാണ് തയ്യാറാക്കുന്നത്. 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ മതിയായിരുന്നു, പക്ഷേ ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ പഞ്ചസാര. അപ്പോൾ അല്പം ഏലക്കായപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നേന്ത്രപ്പഴം കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അല്പം കാഷ്യനായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എൻ്റെ കയ്യിലുള്ളത് ഈ കുഴിയപ്പച്ചട്ടി നോൺ സ്റ്റിക്കിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. ഞാൻ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ കുഴിയിലേക്കും ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം, എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ പഞ്ചസാര കൂടിപ്പോയത് കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടത് ആ ഷേപ്പിൽ അങ്ങ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര കുറച്ചിട്ട് ഉണ്ടാക്കാം.
കാരണം നമ്മളതിൽ മിൽക്ക് പൗഡറും പഞ്ചസാരയും കൂടെ വരുമ്പോഴേ നല്ലതായിട്ട് മധുരം വരുന്നതല്ല. അപ്പോൾ അത് ശരിക്കും സാധാരണ ഉണ്ടാക്കുമ്പോൾ അത് നല്ല ഒരു ബോള് പോലെ തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്, മധുരം കൂടിപ്പോയത് കൊണ്ടാണ്. അപ്പോൾ രാവിലെ അറിയാലോ നല്ല തിരക്ക് പിടിച്ച സമയത്ത് ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോരോ പാളിച്ചകൾ വരുന്നതാണ് കേട്ടോ. ചില സമയത്തൊക്കെ ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് അത് മാറ്റുന്നുണ്ട്. ഇത് സെക്കൻഡ് ബ്രേക്കിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ബ്രേക്കിന് കഴിക്കുന്ന വാഫിളും ഈ ഒരു ബ്രൊക്കോളിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോളുടെ സ്നാക്ക് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള ചെമ്മീനിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വലിയ ജീരകം, ചിക്കൻ മസാല, അല്പം വെളിച്ചെണ്ണ, പാകത്തിന് ഉപ്പ്, പച്ചമുളക് ചതച്ചത്, കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അതിനിടയ്ക്ക് നമ്മൾ കടലത്തോരനും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കടലക്കറിയിലേക്ക് കടല വേവിച്ചപ്പോൾ രണ്ടിനും കൂടെയാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും തേങ്ങ ചതച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ ചെമ്മീന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ കടലക്കറിയിലേക്ക് ഒരു ചെറിയൊരു സവാളയും തക്കാളിയും കൂടെ വഴറ്റിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെമ്മീൻ റോസ്റ്റിലേക്ക് സോസെല്ലാം ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടലത്തോരനും ചെമ്മീൻ റോസ്റ്റും ഇവിടെ റെഡിയായി. കടലക്കറിയിലേക്ക് ഇനി തേങ്ങ അരച്ച് ഒഴിക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ അരക്കുന്നത് ഞാൻ വറുത്തരച്ചിട്ടാണ്. ഇത് കടലയിലേക്ക് മസാലയൊന്നും ചേർക്കാതെ നമ്മൾ തേങ്ങ വറുക്കുന്ന സമയത്താണ് എല്ലാ മസാലയും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അരച്ചെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ തയ്യാറാക്കുമ്പോൾ കടലക്കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ചോറ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊരു കുഴി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് അല്പം മഷ്റൂം മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നൈറ്റിൽ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് അതും വെച്ച് കൊടുത്തു. പിന്നെ നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ചെമ്മീൻ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കടലത്തോരന് അതും കൂടെ വെച്ച് കൊടുക്കാം. ചെരങ്ങയും പരിപ്പും കൂടെ വെച്ചിട്ടുള്ള കറി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ബോക്സിലാക്കിയിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ പാത്രങ്ങൾ പരന്നതൊക്കെ ചിലതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരുപാട് പാത്രങ്ങൾ ഇനിയും കഴുകാനുണ്ട്. കാരണം ഒരുപാട് കുക്കിംഗ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴുകി വെച്ചതിന് ശേഷം വേണം നമ്മളുടെ ബേക്കിങ്ങിൻ്റെ പരിപാടിയിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട്. കാരണം ബേക്കിംഗ് കഴിയുമ്പോൾ നല്ലതായിട്ട് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഇതും കൂടെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഭാരമായി തോന്നും. അപ്പോൾ ഇതാദ്യം ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ചെമ്മീനും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തതുകൊണ്ടും പിന്നെ ഓയിലിൻ്റെ ഒക്കെ പരിപാടി നടന്നുകൊണ്ട് തന്നെ സിങ്കൊക്കെ വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് കഴുകിയിടാം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ കൂറൻ്റെ ഒക്കെ ശല്യം പെട്ടെന്ന് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ അതൊന്നുകൊണ്ട് വാഷ് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് പഞ്ചസാര പിന്നെ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം പട്ട, 1/2 കപ്പ് വെള്ളം, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഒന്ന് ചൂടാവാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഡ്രീം കേക്കിൻ്റെ ലെയറിലേക്ക് വേണ്ടുന്ന ചോക്ലേറ്റ് മിക്സിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് 200 ഗ്രാം ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് അതൊന്ന് ഓഫ് ചെയ്യുക. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ഓൾറെഡി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. 15 ഗ്രാം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് കേക്ക് ഞാൻ ഓൾറെഡി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതൊന്ന് നമ്മുടെ ഷുഗർ സിറപ്പ് വെച്ച് നനച്ചെടുത്തതിന് ശേഷം ബീറ്റ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം അതിന് മുകളിൽ നിരത്തിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് മിക്സും കൂടെ അതിന് മുകളിൽ ഒഴിച്ചു കൊടുത്ത് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ നമ്മളുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് മിക്സ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ട് കൊക്കോ പൗഡർ ജസ്റ്റ് ഒന്ന് അരിപ്പയിലിട്ട് സീവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 1/2 കിലോൻ്റെ കേക്കാണ് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ അത് കൊടുക്കുമ്പോൾ ഏകദേശം 1 കിലോയുടെ അടുത്ത് വരും. അപ്പോൾ 909 ഗ്രാം അതിൽ വന്നിട്ടുണ്ട്. 1 കിലോ എന്ന് തന്നെ പറയാം കേട്ടോ, കാരണം വളരെ കുറച്ച് ഗ്രാമേ കമ്മിയേ ഉള്ളൂ. അപ്പോൾ 1/2 കിലോയുടെ കേക്കാണ് ശരിക്കും ഇത്. അപ്പോൾ ഇത് നമുക്ക് റിബണൊക്കെ വെച്ചിട്ട് സെറ്റാക്കാം. സൈഡിലായിട്ട് ഞാനതിന് വേണ്ടിയിട്ടുള്ള സ്പൂണും കൂടെ വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ഇത് കൊടുക്കാറുള്ളത്. ചോക്ലേറ്റ് ലവേഴ്സിനാവുമ്പോൾ കുറച്ചധികം ചോക്ലേറ്റ് നമ്മളിതിലേക്ക് ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ചോക്ലേറ്റ് ലവേഴ്സായിട്ടുള്ള ഒരു ടീമിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ മുകളിലെ ലെയറൊക്കെ നല്ലതായിട്ട് ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും കൂടെ ഒന്ന് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.